ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്തു പറയുന്നു, എല്ലാവരുമൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ നമ്മുടെ അഗ്ലോണിമയ്ക്ക് ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്തി നോക്കിയതാണ്. അപ്പോൾ അതിനകത്തുനിന്ന്, അതായത് എൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റിനകത്ത് എന്താ പറയുന്നത്, കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോയായിരുന്നു ഒരു പ്ലാന്റ്. ഒരു കുഞ്ഞി പ്ലാന്റ് ആയിരുന്നു, പക്ഷേങ്കിൽ അത് ഫുള്ളും അങ്ങ് നശിച്ചു പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ അഗ്ലോണിമ പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനൊരു ആ പ്ലാന്റിനെ, ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ അഗ്ലോണിമസിനെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്, നല്ല ഫീഡ്ബാക്കും വന്നായിരുന്നു. കാരണം ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇന്നും ഒരു വളം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മുടെ ഒരു കുഞ്ഞൊരു എൻ്റെ ഇരുന്ന ഒരു അഗ്ലോണിമ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ, അപ്പോൾ ആ ഒരു പ്ലാന്റ് ഫുള്ളും അങ്ങ് നശിച്ചു പോയി. എൻ്റെ ഇലയൊക്കെ എന്താ പറയുന്നത് ചീഞ്ഞു പോവുകയോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആകെ അങ്ങ് ശോഷിച്ചു നിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഒരു വളം ഞാൻ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് നല്ലതുപോലെ തൈകളൊക്കെ പൊട്ടി വരുന്നതൊക്കെ കണ്ട്. അപ്പോൾ ആ ഒരു വളം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം പെട്ടെന്ന് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരു 1 വീക്ക് ഒരു 2 വീക്കിനുള്ളിൽ നമ്മൾക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് തൈകളൊക്കെ പൊട്ടി വരുന്നത് കാണാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേയധികം അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അഗ്ലോണിമ നമുക്കറിയാമല്ലോ, നല്ലതുപോലെ വെറൈറ്റി അനുസരിച്ച് അഗ്ലോണിമയുടെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അഗ്ലോണിമ നമ്മൾ കാശ് കൊടുത്ത് നല്ല റേറ്റുള്ള വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് നശിച്ച് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ബേബി പ്ലാന്റ് ആയി വന്നില്ലെങ്കിലോ നമുക്ക് ആകെ പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബേബി പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പ് ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ അഗ്ലോണിമയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന മെയിൻ ഒരു വളം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കാണിച്ചു തന്നിട്ടുണ്ട്, അത് നമ്മൾ വെറും മുട്ടത്തോടാണ്. മുട്ടത്തോട് നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അധികം എടുത്ത് പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അഗ്ലോണിമാസിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് മണ്ണ് മാറ്റിയിട്ട് മണ്ണിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കും, എന്നാൽ മണ്ണ് മൂടിയിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ അതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കുഞ്ഞ് ഫെർട്ടിലൈസർ ഉണ്ട്, അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമയ്ക്ക് നമ്മൾ വളം മാത്രം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അതിനകത്ത് തൈകളൊക്കെ പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഗ്ലോണിമ പ്ലാന്റ് നല്ല കരുത്തോടുകൂടിയൊക്കെ വരും. ആ വരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഫ്ലവർ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അഗ്ലോണിമയുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ്, അപ്പോൾ അഗ്ലോണിമയ്ക്ക് അത് ഫ്ലവർ വരുമ്പോൾ ചില ആൾക്കാർക്ക് അത് നല്ലൊരു അട്രാക്ഷനായിട്ടൊക്കെ തോന്നും, നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും. അപ്പോൾ ആൾക്കാരെന്തോ അത് കട്ട് ചെയ്യാതൊക്കെ വരും. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിനകത്ത് ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ ചെയ്യേണ്ട ഭംഗിയും കാര്യങ്ങളും ഒന്നും നോക്കണം, നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ കരുത്തും ആ ഒരു ലീഫിൻ്റെ ഒരു ഭംഗിയും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഫ്ലവർ വരുന്ന സമയത്ത് ആ ഫ്ലവർ നമ്മൾ അടിഭാഗം വെച്ചേ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനകത്ത് ഫ്ലവർ വരാൻ ഇടവരുത്തിയേ ചെയ്യരുത്. അപ്പോൾ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ് നല്ലതുപോലെ തൈകളൊക്കെ പൊട്ടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടുതലും ആ ഫ്ലവറിനകത്തോട്ടായിരിക്കും ആ പ്ലാന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് വെച്ചാൽ അതുകൂടാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ചോറും കുറച്ച് മുട്ടത്തോടും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, മുട്ടത്തോട് മാത്രം ഇട്ട് കൊടുത്താലും നല്ല റിസൾട്ടാണ്, ചോറ് തന്നെ ഇട്ട് കൊടുത്താലും നല്ല റിസൾട്ടാണ്. അപ്പോൾ ചോറ് പൊടിക്കുകയൊന്നും വേണമെന്നില്ല, ജസ്റ്റ് നമുക്ക് മണ്ണിൻ്റെ അടിഭാഗത്ത് അഗ്ലോണിമയുടെ ചുവട് ഭാഗത്ത് ഇതുപോലെ കുഴിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടി വരും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് രണ്ടുകൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കും. പൊടിക്കും ചോററിയാമല്ലോ, പൊടിക്കുമ്പോഴത്തേക്കും അതങ്ങ് കുഴഞ്ഞു വരും. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ മണ്ണിനകത്ത് ഇത് എന്താ പറയുക, വെള്ളമൊക്കെ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് നമ്മുടെ മണ്ണുമായിട്ട് ഇതങ്ങ് അബ്സോർവ് ചെയ്യും, മീൻസ് അതൊന്ന് അലയിച്ച് വരും. അപ്പോൾ ഇച്ചിരി കുഴഞ്ഞെന്നും പറഞ്ഞു അല്ലെങ്കിൽ അരച്ചിട്ടില്ലെന്നും പറഞ്ഞു ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല, പെട്ടെന്ന് നമ്മുടെ പ്ലാന്റുമായിട്ട് അല്ലെ മണ്ണുമായിട്ട് ഇതങ്ങ് ഇതായി ഒന്ന് മിങ്കിളായി വരികയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു മുട്ടത്തോടുകൂടെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് രണ്ടുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് നല്ലതുപോലെ കുഴഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ മുട്ടത്തോട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ചോറിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നാലും മതി കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇപ്പം നല്ല അതൊന്ന് ഞാൻ പൊടിച്ചെടുത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല കുഴഞ്ഞു വരും. ഇത് നമുക്ക് വേണേൽ ലിക്വിഡായിട്ടും കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 ദിവസം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഈ ചോറ് നല്ലതുപോലെ പുളിച്ചും വരും, ആ മുട്ടത്തോടിനകത്തുള്ള കണ്ടൻറ്റ് ഫുള്ള് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്ത് ലയിച്ച് വരികയും ചെയ്യും. അപ്പം ലയിച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു 4 ദിവസമൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ സമയത്ത്, ഇപ്പോൾ 1 കപ്പ് ലിക്വിഡാണെങ്കിൽ അതിൻ്റെ ഒരു 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇൻഡോറിൽ ഇരിക്കുന്ന പ്ലാന്റ്സിന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക്
ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇൻഡോറിലൊക്കെ വെക്കുന്ന നമ്മൾ പ്ലാന്റ് കൂടുതലും നമ്മൾ സ്പ്രേയർ വഴി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് വെള്ളം. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ഈ ഒരു ലിക്വിഡ് നമുക്ക് കൊടുക്കാം. ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു പ്ലാന്റ് ഞാൻ കംപ്ലീറ്റ് പോയി, ആ പ്ലാന്റിനകത്ത് ഞാൻ ഈ ഒരു വളം ചെയ്തതിന് ശേഷം വന്ന കുഞ്ഞു കുഞ്ഞ് ബേബി പ്ലാന്റാണ് ഈ ഒരു മുള പൊട്ടി വരുന്നതെല്ലാം നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാനൊക്കെ പറ്റും. നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇതുപോലെ തൈകൾ വരണം, എങ്കിലേ നമുക്കൊരു പ്രയോജനമുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പറഞ്ഞല്ലോ വലിയ കരുത്തൊന്നും ഇല്ലാത്ത കുഞ്ഞൊരു പ്ലാന്റ് ആയിരുന്നു. അത് കംപ്ലീറ്റ് അതങ്ങ് നശിച്ചു പോയ സമയത്താണ് ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചാണ്. കാരണം ഓൾറെഡി നമ്മൾ മുട്ടത്തോട് എടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിനകത്ത് നല്ല ബേബി പ്ലാന്റും പ്ലാന്റ് നല്ല കരുത്തോടുകൂടിയും വരും. അപ്പം നമ്മൾ ചോറൂടെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും മുകൾ ഭാഗത്ത് കൊണ്ടിട്ട് കൊടുക്കാൻ നിൽക്കരുത്. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഉറുമ്പൊന്നും അധികം കയറാൻ സാധ്യതയില്ല. ഇൻ കേസ് ഉറുമ്പ് കയറുവാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും സിനിമൺ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് മണ്ണൊന്ന് ഒന്ന് മാറ്റി ജസ്റ്റ് ഓരോരോ കുഴിയെടുത്തിട്ട് നാല് സൈഡിലും ഓരോരോ കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്തോട്ട് നമുക്ക് ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഞാൻ പറഞ്ഞ ചോറായത് കാരണം ഒരിക്കലും പൗഡറായിട്ട് നമുക്ക് കിട്ടത്തില്ല, ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ കുഴിക്കകത്ത് മണ്ണ് മാറ്റിയിട്ട് ഇതുപോലെ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് നല്ലതുപോലെ മൂടിയിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ സ്പൂണും നമുക്ക് അതിൽ ആ കുഴിക്കകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞ് നമുക്ക് യാതൊരു നമ്മുടെ പ്ലാന്റിന് യാതൊരു കേടുക വരുന്നില്ല. പ്ലാന്റ് അല്ലെങ്കിൽ അഴുകി പോകുക അല്ലെങ്കിൽ ചീഞ്ഞു പോകുക അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ കെമിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇച്ചിരി കൊടുത്ത് അത് ഇച്ചിരി ഒന്ന് കൂടിപ്പോവുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിനകത്ത് അത് നല്ലതുപോലെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ പ്ലാന്റ് നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മുടെ വീടുമായിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ആയി വരണം. നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് വളങ്ങളുണ്ട്, ഞാൻ ചെയ്യുന്ന മിക്ക വളങ്ങളും നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ്. അപ്പം അതൊക്കെ നമ്മുടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വളമോ കാര്യങ്ങളോ ഒന്നും വാങ്ങണ്ട. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനകത്തെ പ്ലാന്റ്സൊക്കെ നല്ല കരുത്തോടുകൂടിയും നിറച്ച് തൈകളും ഒക്കെ ആയി വരും. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന മെയിനായിട്ടൊരു ഉള്ള വളങ്ങൾ. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള വളം കൊടുക്കും, കൊടുക്കത്തില്ലെന്ന് പറയുന്നില്ല. നമ്മൾ ഈ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഉടനെ ഞാൻ ഇതുപോലുള്ള ഓർഗാനിക് മീൻസ് നമ്മൾ ഓർഗാനിക് വളങ്ങൾ കൊടുക്കത്തില്ല. ആ സമയത്ത് നമ്മൾ നഴ്സറിയിൽ എല്ലാവർക്കും അറിയാമല്ലോ നഴ്സറിയിൽ ഒരുപാട് കെമിക്കൽ വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടായിരിക്കും നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ നമ്മൾ ഓർഗാനിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നിടം വരെ നമ്മൾ അതിന് രാസ അത് മീൻസ് നമുക്ക് കെമിക്കൽ വളങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പതുക്കെ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഓർഗാനിക് കൊടുത്ത് നമ്മളുമായിട്ട് ഈ പ്ലാന്റ് നല്ല രീതിയിൽ അടുത്ത് വരണം, എങ്കിലേ നല്ല ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.